പുതിവീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറിയാത്ത ആൾക്കാരെ മനസ്സിലിങ്ങനെ സെൽഫ് പ്രൊമോഷൻ, എല്ലാവരും മനസ്സിലേക്ക് ഇങ്ങനെ അമ്പാഡ് റോക്സ് എന്നുള്ളൊരു ബൂസ്റ്റ് ചെയ്ത് വീടാണ്, ആ ഐഡന്റിറ്റി കൊടുക്കണം. അപ്പൊ വീണ്ടും നമ്മുടെ പുതിയൊരു നല്ല വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നതും ഇനി മുന്നേ കണ്ടോണ്ടിരുന്നതും ഇനി കാണാൻ പോകുന്നതായിട്ടുള്ള എല്ലാവരും ചടപടേന്ന് വേഗം ചാനലിലേക്ക് കയറി വരിക, വീഡിയോ ഫുൾ ആയിട്ടിരുന്ന് കാണാം, അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഞങ്ങളിപ്പോ നിൽക്കുന്നത് മാള അഷ്ടമിച്ചിറ റോട്ടില്, കുറച്ചങ്ങോട്ട് പോയിട്ട് കറക്റ്റ് പ്ലേസിന്റെ പേരൊന്നും അറിയില്ല. ഓടുവഴിയിലാണ് നിൽക്കുന്നത്. നമ്മള് ചെറുപ്പം തൊട്ടുണ്ടാവണ നമ്മുടെ ചെറുപ്പമല്ല, നമ്മുടെ അമ്മമാര് നമ്മുടെ അമ്മമാർക്കൊക്കെ ചെറുപ്പത്തിൽ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. ചിലപ്പോ അവർക്ക് കുറെ ഡാൻസ് കളിക്കണോ പാട്ട് പാടണമെന്നോ അങ്ങനെയുള്ള കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ നിർഭാഗ്യവശാലും പിന്നെ അതിനുള്ള അവസരങ്ങൾ ഇല്ലാതിരുന്നാലും അതിന് കിട്ടാണ്ട് പോയിട്ടുള്ള കുറെ ആളുകളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ശാരദമ്മ, കാരണം ആൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ തൃശ്ശൂര് അതുപോലെ ഇങ്ങനെ ആരും അറിയാണ്ടും അധികം ആൾക്കാരൊന്നും ശ്രദ്ധിക്കപ്പെടാണ്ടും പോയിട്ടുള്ള ഒരു ഒരു പാവം ഒരു അമ്മാമയുണ്ട്. വൈറൽ അമ്മാമ നമ്മളെ അമ്മാമേനെ കാണാനായിട്ട് പോവാണ് കേട്ടോ. അമ്മാമ കളിച്ച പാട്ട് ഏതടി ഇപ്പൊ ഫുള്ള് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ട്രെൻഡ്? നിങ്ങളെ പാട്ട് ഏത് പാട്ട്? ഏതാ ഏത് ഭാഷ ഒന്നും അറിയില്ല. ഈ സാധനം താൻ താൻ താ ഈ സാധനം പാട്ടൊന്നും എനിക്കറിയില്ല. അപ്പൊ നമ്മുടെ തൃശ്ശൂർക്കാരിയാണ് അമ്മാമ. അമ്മാമ നമ്മുടെ ഒരു ഒരു ചെറിയൊരു ഒരു അത് അമ്മാമ തന്നെയല്ല അവിടെ ചെയ്യണത്. അമ്മാമ കുറച്ച് അമ്മാമനെ നല്ല വൈബിലേക്ക് എത്തിക്കണ കുറച്ച് പിള്ളേരുണ്ട്. അപ്പൊ നമ്മൾ അവരെയൊക്കെ കാണാട്ടോ. നമ്മളൊരു നമ്മുടെ തൃശ്ശൂരാന്ന് അറിഞ്ഞപ്പോ നമ്മൾ വിചാരിച്ച് നമുക്കപ്പ അന്ന് അമ്മാമനെ ഒന്ന് പോയി കാണാം. അപ്പൊ ഗൈസ് നമ്മളിപ്പോ നിക്കുന്നത് അമ്മാമയുടെ അടുത്താണ്. ഇതാണ് നമ്മുടെ അമ്മയും അമ്മൂമ്മ. അയ്യോ പേര് ശരിയല്ലേ എന്നെല്ലാം പറഞ്ഞ പറഞ്ഞ ഇനി എന്നെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യണം അല്ല അമ്മാമ? ഇന്റർവ്യൂ ചെയ്യണം. അപ്പൊ അമ്മമ്മയുടെ ചോദ്യങ്ങൾ ചോദിക്കാം, അമ്മാമ ഉത്തരം പറയാം. ഇതാണ് അമ്മമ്മയുടെ ഗാങ് കേട്ടോ, അമ്മാമയും കൊച്ചുമക്കളും. ഈ നാലാള് അമ്മാമ പിള്ളേരുടെ അതേ വൈബാണ് അല്ലേ? അതേപോലെ അല്ലേ കുട്ടികളുടെ പോലെ തന്നെയല്ലേ? മക്കള് പറഞ്ഞാലും ഞാനും ഞാൻ പറഞ്ഞാലും മക്കള് അങ്ങോട്ട് അങ്ങോട്ടും ഇല്ല. ഒരു യോഗ കൊടുക്കാൻ പറയണോ? യോഗ കൊടുക്കാൻ ഇങ്ങനെയൊന്നും ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാൻ പാടില്ല. എന്നോട് സംസാരിക്കണം പോലെ ചോദിക്കണം. ആ വീടിന്റെ ഉള്ളിലായിരുന്നു. ഞങ്ങള് ഒരു ദിവസം ഭയങ്കര മഴ, അഞ്ഞാല മഴ. ആ മഴയത്ത് ഞങ്ങൾ എല്ലാരും കൂടി കുത്തിയിരുന്നു. ഇവനും മോനും ആ അവിടുത്തെ എല്ലാ പിള്ളേരും കൂടി ഒക്കെ കുത്തിയിരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വീട് ഇവിടുത്തെ എന്താ കുഴപ്പമൊന്നും അല്ല. ഞാൻ ചോദിച്ചു നമുക്ക് ഇരിക്കട്ടെ. അപ്പൊ മോനും പറഞ്ഞു നമുക്ക് അടിച്ചു പിടിച്ചൊരു പരിപാടിയാണ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എടുത്ത് 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 ഇത്രത്തോളം എത്തി. വീഡിയോ വൈറലായി എന്ന് പറഞ്ഞപ്പോ എന്ത് തോന്നി? നന്നായി, നന്നായി, ഇഷ്ടമായില്ലേ? സന്തോഷായി. ഈരാമാര് ഒരാള് ഉണ്ടാവില്ല എന്നുള്ളതാ. അപ്പൊ ഒന്നിച്ച് കേറി പോരാ ഞാനും എന്റെ കുഞ്ഞുമക്കളും. കുഞ്ഞുമക്കളുടെ പരിപാടിയായിരുന്നു. എന്നാ വരാണല്ലോ. പിന്നെന്താ അമ്മാമ്മക്ക് വീഡിയോ എടുക്ക ഇഷ്ടം, മക്കൾക്ക് ഇഷ്ടം? മടിയുണ്ടോ? എന്റെ വീട്ടിലൊരു അമ്മയുണ്ട് ഇതുപോലെ ഉണ്ട്, ഇതുപോലെ ഒരു അമ്മയുണ്ട്. പക്ഷെ ആൾക്ക് ക്യാമറ കണ്ടപ്പോ കരച്ചില് ആള് നിന്ന് കരയും. ഇപ്പൊ മാറി. എന്റെ അമ്മ അച്ഛൻ ഓണക്കളി ഓണക്കളി ഓണത്തിന് കളി നാഥമാണ്, അതിന്റെ ആശാനായിരുന്നു. അപ്പൊ അമ്മേനെ അങ്ങനെ എന്നെ അടിച്ച് കളം കഴിച്ചതാ. അപ്പൊ അമ്മ ഓണക്കളി കളിക്കും, പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ക്യാമറ വീഡിയോ എടുക്കാൻ. അപ്പൊ ഇപ്പോ വീടിന്റെ അവിടുത്തെ പരിപാടികൾക്ക് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഫോൺ എടുത്തിട്ട് യൂട്യൂബ് എടുക്കാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ അവർക്ക് കരച്ചിൽ ക്യാമറ ഉണ്ടാ കരച്ചില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങളതൊക്കെ മാറ്റിയെടുത്തു. ഇപ്പൊ ഓൺ വോയിസിന്റെ ഡയലോഗ് പറഞ്ഞു. അമ്മാമ്മക്ക് അതുപോലെ ആദ്യം വീഡിയോ എടുക്കുമ്പോ
അതല്ല നമ്മള് ആദ്യമായിട്ട് എന്ത് പറയാവോ ഇതുവരെ ഒരു കാണോ ഇത്രയും ദൂരക്ക് പോകുന്നില്ലാട്ടോ അമ്മമ്മടെ കൂട്ടുകാരികളൊക്കെ കണ്ട വീഡിയോ കണ്ട പിന്നെ എന്റെ പൊന്നെ കെട്ടിപ്പിടിച്ചില്ലായിരുന്നു ഓരോ നിക്കി ചല്ലുമ്പോ അതെ ഇവിടെ ഞങ്ങള് എട്ടങ്ങുണ്ട് കുഞ്ഞു മക്കള് പേരക്കടാങ്ങള് എനിക്ക് രണ്ടു പെമ്മക്കള് അതിൽ മൂത്തതാണ് ഇവിടെ ഉള്ളത് അല്ല അത് മോക്കളെ ഒറ്റ മോളെ മോളെ ഒറ്റ ഇപ്പൊ കുഞ്ഞിത് രണ്ടാമത്തെ അവള് വടമേല് ഇല്ലാന്ന് വെച്ച് അവർക്ക് രണ്ടാമ്പിള്ളേ ഇതിന് എനിക്ക് രണ്ട് പെമ്പിള്ളേരെയാണ് അതിൽ മൂത്തവള് ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളില് ഇങ്ങനെ അതായത് സ്കൂളില് ഡാൻസ് കളിക്കാനും പാട്ട് പഠിക്കാനും ഞാൻ അത് ഉദ്ദേശിച്ച അല്ല ഇന്നിപ്പോ ബസ് തന്നെ ഓടി ഏത് കാലത്താ പിന്നാണ് വേടിയ അമ്മാമ തഗ്ഗാണ് അതെ ഞാൻ സ്കൂളിൽ പഠിച്ചല്ല ഉള്ള കാര്യം പറയല്ല സ്കൂളിൽ പഠിച്ചല്ല സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ പിള്ളേരെ തമ്മിൽ ഇടിയിട്ട് അരണ തലൊക്കെ പൊട്ടി ചോര വന്നപ്പോ പിന്നെ ഞാൻ പോയില്ല എന്നെ ഇങ്ങനെ അമ്മാമയാണ് അടിച്ചേ അല്ലല്ല വേറെ പിള്ളേര് അധികാരം പേടിച്ചിട്ട് പോയില്ല പോയില്ല പിന്നെ സാക്ഷരത പഠിത്തണ്ട് ഒരു 25 വരെ എണ്ണ അറിയാം പറഞ്ഞിട്ടുണ്ട് സാക്ഷരത പഠിക്കുന്ന 25 വരെ എണ്ണ അറിയാം എന്റെ പേര് എഴുതാം അത് മതി അല്ലാണ്ട് വിട്ടൊന്നും പോവില്ല എന്റെ പേര് എഴുതി ഒരു പേജ് മുഴുവൻ മണം പറയുമ്പോ എല്ലാം പറയല്ലേ അമ്മമ്മയുടെ ഗാങ്ങിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്ത് അമ്മമ്മയുടെ പിള്ളേർ സെറ്റിനെ കുഞ്ഞുമക്കൾ ഉണ്ടെന്നേ ഇവിടെ ഇരിക്കണോരും എന്റെ മൂത്ത പുത്ര സിനി രണ്ടാമത്തെ പുത്രൻ ആകാശി അബി ആറാമത്തെ അമ്മമ്മയുടെ നാട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു എന്റെ നാട്ടിലുള്ള അയൽവക്കക്കാരൊക്കെ അയൽവക്കക്കാര് ഇപ്പോഴത്തെ അയൽക്കാര് ഇതൊക്കെ തന്നെ അവർക്കൊക്കെ ഇഷ്ടായി എന്റെ അമ്മ ഇഷ്ടം വെച്ചാ ഇഷ്ടം തന്നെയാണ് അതിൽ അസൂയക്കാരൊന്നുമില്ല എല്ലാവർക്കും സന്തോഷം സന്തോഷം തന്നെ എന്റെ നാട്ടിൽ ചെന്നിട്ട് അതിന് വലിയ സന്തോഷം അമ്മമ്മര് നാട്ടിലേക്ക് പോയി അമ്മമ്മര് നാട് എവിടെയാ വടമല്ലി പാമ്പമ്മച്ച അടുത്ത് അവിടേക്ക് പോയി പിന്നെ പാമ്പമ്മ വടമ്മ കൂട്ടുകാരുണ്ട് അവിടെ അന്യായ കൂട്ടുകാരെന്ന് പറഞ്ഞു ഒരു വീഡിയോ അവരെല്ലാരെയും വെച്ചിട്ട് പറഞ്ഞു എടുക്കും കൂട്ടുകാരികളൊക്കെ വിളിച്ച അടുത്ത വീഡിയോയില് വായോ നിന്നെ ഞങ്ങൾ വീഡിയോയിൽ എടുത്ത് നിന്നെ ഫേമസ് ആക്കി തരാന്ന് പറഞ്ഞു എനിക്ക് പറയാറില്ല അറിയില്ലായിരുന്നു അല്ലേ ഇനി പറഞ്ഞോട്ടാ പറയാം ഇനി ഫ്രണ്ട്സിന്റെ കൂട്ടുകാരെ കാണുമ്പോ പറഞ്ഞാൽ മതി ആരുടെ ഡയലോഗ് ഒക്കെ പഠിപ്പിച്ചു തരാം അമ്മ തന്നെ പഠിക്കൂ സംസാരമൊക്കെ ഇവര് പഠിപ്പിച്ചു തരും ഫോണിൽ വെച്ചേരും അത് കേട്ട് പഠിക്കൂ കേട്ട് പഠിക്കും അപ്പൊ തന്നെ പറയാ അപ്പൊ തന്നെ എടുക്കണം അതെ എനിക്ക് വെച്ചിട്ടുണ്ടല്ലോ ചെലപ്പോ ഇപ്പൊ പറയണെങ്കിൽ ചെലപ്പോ നാളെ അങ്ങനെയാണ് അപ്പൊ വേഗം തന്നെ ആവും ഒക്കെ അപ്പപ്പോ അപ്പൊ പിന്നത്തേക്ക് വെക്കണ പരിപാടിയില്ല അത് ചെയ്ത് ഇനി ഒന്നും കൂടി ചോദിക്കും പിന്നെ പറ്റി ഇനി ഒന്നും കൂടി ചോദിക്കും ആ ഒരു 10-12 പ്രാവശ്യം എടുത്താൻ്റെ ഒരു ഓരോ കാര്യങ്ങൾ എനിക്കിഷ്ടമാണെങ്കിൽ കിട്ടാണ്ടാണല്ലോ ഞാൻ ദേഷ്യപ്പെടില്ല എനിക്ക് അത് ഒക്കാഞ്ഞിട്ടാണല്ലോ അപ്പൊ ചീറ്റും വഴക്കൊന്നും ഒന്നുമില്ല ഒക്കെ സന്തോഷം അമ്മമ്മ എങ്ങനെ നീങ്ങണം അതേ മക്കളെ എങ്ങനെ നീങ്ങണം അതിലേറെ ഒന്നുമില്ല അത് അതെ അങ്ങനെ തന്നെ ഇപ്പൊ അവരൊരു ഡയലോഗ് പറഞ്ഞ അമ്മ പറയൂ പറ്റി കിട്ടാന്നാണ് പറയാ തോണിക്ക് പഞ്ചായത്തിലെ ഓരോ അരിമണി പറക്കി എടുത്തു ഇപ്പൊ പറഞ്ഞ ഓർമ്മയുണ്ടാവുള്ളൂ വേഗം പറഞ്ഞല്ല നിങ്ങൾക്ക് എവിടുന്ന് വരണം ഞങ്ങള് തൃശ്ശൂര് പീച്ചി പട്ടിക്കാട് കേട്ടിട്ടുണ്ട് അമ്മമ്മ പീച്ചി പട്ടിക്കാട് മണ്ണുത്തി ഒക്കെ കേട്ടിട്ടുണ്ട് 8 kilometer പട്ടിക്കാട് പീച്ചി ഡാം പോണ വഴിയില് വലിയ കുന്നും മലയൊക്കെ ഒരു സങ്കട ആയവരെയൊക്കെ കൂട്ടിട്ട് ഞങ്ങക്കൊരു മോനുണ്ട് ഇപ്പൊ 8 വർഷം കഴിഞ്ഞു 8 വർഷം കഴിഞ്ഞു മോന് 7 വയസ്സായി
അവനെ കൊണ്ടുവരണം എന്ന് വെച്ചതാ. രാവിലെ ഞാൻ പറഞ്ഞു അമ്മ അവനെ കാണാൻ പോയില്ല പെണ്ണു പടത്തുണ്ട്. പക്ഷെ അത് ഇന്നലെ അവൻ പറഞ്ഞു എനിക്ക് വയറുവേദന പറയാം രാവിലെ എന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ സ്കൂളിൽ ഛർദ്ദിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നേരെ തിരിച്ചത് കുഴപ്പമില്ല, ഗ്യാസ് കയറിയില്ല, പ്രശ്നമൊന്നുമില്ല. 70 കിലോമീറ്റർ ഇങ്ങട് അത് പമ്പ കിടക്കില്ലേ, തുറ്റാണ്ട് കിട്ടി കഴിഞ്ഞിട്ട് 100 100 ഓടും. മാറ്റി നിക്കണ ജീവൻ ഉണ്ടെങ്കിൽ മറിക്കോ. ഏയ് അങ്ങനെ പോല. അത് മതി, പതുക്കെ പോകുന്നു. ആ അത് മതി, അതാണ് നമ്മുടെ ജീവൻ. അത് മതി, എപ്പോഴും എന്നും നമുക്ക് എത്ര നേരം വേണമെങ്കിലും പതുക്കെ പോയാൽ മതി. അതപ്പം നമ്മുടെ ജീവൻ അവിടെ കൊടുക്കും. കുടുംബത്തുള്ളവര് അയ്യോ എന്താണാവോ ഏതാണാവോ എന്ന് പറഞ്ഞിരിക്കാൻ വേണ്ട. അത് നല്ല കാര്യം, ഏറ്റവും നല്ല കാര്യം. എല്ലാം കാണോ അമ്മാമിനി. ഞങ്ങക്ക് കുറച്ച് കൂട്ടുകാരുണ്ട് ഇതില്. ഞങ്ങളുടെ ആ കൂട്ടുകാർക്കൊക്കെ വേണ്ടിട്ട് അമ്മാമ എന്താ ചെയ്ത് കൊടുക്കും? ഒരു പാട്ട് പാടി കൊടുക്കും. ഇഷ്ടമുള്ള പാട്ട് പഠിക്കും. ഒരു 22 വയസ്സിൽ ഒരു നാടകം അഭിനയിച്ച പാട്ട് പാടാം. 4 വരിയുള്ളൂ. മുത്തണി മാല തരാം, പുത്തനോടുപ്പു തരാം, പുത്തൻ വെക്കണ പാവ തരാം. നിനക്കെന്റെ കൂടെ വരാൻ സമ്മതമാ, നിനക്കെന്റെ കൂടെ വരാൻ സമ്മതമാണോ? നാടകത്തിൽ അഭിനയിച്ച പാട്ടാണ് അത്. നാടകത്തിൽ അഭിനയിച്ചിട്ട് 3 മാസം പോയുള്ളൂ. അപ്പോഴൊക്കെ അച്ഛൻ പറഞ്ഞേ ഇനി മോള് പോണ്ട, മോളെ അമ്മയ്ക്കും അച്ഛനും കിട്ടില്ല മോളെ പറഞ്ഞായിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഒരു വലിയൊരു നാടക നടിക്കേനെ. ആ ഏപ്പിന എന്റെ കുടുംബത്തിണ്ടാവില്ല. ഇവിടെ ഈ മക്കളുടെ മാതിരിയല്ല പണ്ടത്തെ ആൾക്കാര്. അത് ഉണ്ടെങ്ങനെ അങ്ങോട്ട് പോവും, ഒത്തിരി ദൂര ചെറുപ്പാട് ചത്തൊന്നും വരും. ഇവിടാണ് കൊറേ എടുത്തേക്കുണ്ട്. ഈ മക്കള് ഈ മക്കളൊക്കെ ഈ മക്കള് വന്നാ പിന്നെ കൊറച്ച് എടുത്തിട്ടുള്ളൂ. ഈ മക്കളൊക്കെ ഞാൻ പറഞ്ഞില്ല വിളക്ക് കത്തിച്ചിരുന്നു. ഞങ്ങള് ലൈറ്റൊക്കെ ഇട്ടാണ് കത്തിച്ച് ഇതേ വീട്ടില്, ഈ വീട്ടില് ആ റോഡ് മുഴുവാനും അങ്ങനെ കൊറേ എടുത്തുണ്ട്. 6ാമത്തെ വർഷമാണത്. അതിനിടയ്ക്ക് ആ പ്രളയം വന്ന് കൊറോണ വന്നതോടെ കുറച്ച് നാള് മാറി. അയ്യമ്മ ഉദയ വെള്ളത്തിന്റെ അറിയാവുന്നത് ആ വിളക്കിരിക്കുന്നത് ബൗണ്ടിയാണ്. ഞങ്ങള് വീഡിയോസ് എടുക്കാൻ പോവാണ്, അല്ലേ? തകർക്കാൻ പോവാണ് ഞങ്ങള് വീഡിയോസ് എടുത്തിട്ട്. അപ്പൊ നമ്മള് നമ്മുടെ അമ്മാമ്മയുടെ അടുത്ത് നിന്ന് ഇപ്പൊ അമ്മാമ്മയുടെ അടുത്ത് സംസാരം, ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് പോവാണ്. നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പിന് മുന്നേ നമ്മൾ ഒരു കലാകാരിനെ കൂടി കാണിച്ചുതരാം. ഒരു ചെറിയൊരു പാട്ട് കാണി എന്റെ കൂടെ പാടിക്കോട്ടു. ഉന്നോട് നാനും പോണ ദൂരം യാവും നെഞ്ചിലേ, ഋങ്കാര നിലവുകളാകെ നെഞ്ചതേ. നൂല രണ്ട് പട്ടം പോലെ ഉണ്ണി സുറ്റി നാനും മാട, കൈകളിട്ട് നീയും പിടിക്ക കാത്തിരിക്കരേ. അതിക്കെല്ലാം അർത്ഥങ്ങൾ ഇന്ന് കേക്ക വീണ്ടും ഉണ്ണേ. കാലം കൈ കൂടിനാ കഥ പോമാ, കഥ പോമാ, കഥ പോമാ. ഉം നാനും താൻ കഥ പോമാ, കഥ പോമാ, കഥ പോമാ. നീ പേസ പേസ കായമാകുമേ. മുത്തോള മുടിയുള്ള പെണ്ണ് മുല്ലപ്പൂ നിറമുള്ള പെണ്ണ് എന്നോട് എനിക്കെന്തോന്ന് തോന്നുന്നു.
താനോ താനം ദിനം താനേ, താനോ താനം ദിനം താനേ, താനോ താനം ദിനം താനേ തന്നിന്നാനേ. താനോ താനം ദിനം താനേ, താനോ താനം ദിനം താനേ, താനോ താനം ദിനം താനേ തന്നിന്നാനേ. അപ്പൊ നമുക്ക് ഇനി വൈദ്യത്തിലേക്ക് ഒരു കലാകാരനെ തേടി നമ്മളോട് എത്തിയപ്പോ നമുക്ക് രണ്ടാളെ കിട്ടിയിട്ടുണ്ട്, കൂടെ ഒരു പട്ടാളത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. നമ്മൾ ഇന്ന് ഇവരുടെ എടുത്തത് നമ്മളിവിടെ വൈൻഡപ്പ് ആക്കാണ്. അപ്പൊ എല്ലാരും കൂടി നമ്മുടെ ചാനലിലെ എല്ലാ കൂട്ടുകാർക്കും ഒരു വൈൻഡപ്പ് കിട്ടും.